വിജയകുമാർ ഇടഞ്ഞ കൊമ്പനെ തടയാൻ നോക്കരുതെന്ന് മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും ഇടത് മുന്നണി പറയുന്നു. വേറൊരു രസമുള്ള വാർത്ത പറയട്ടെ, പാലാ നഗരസഭയിൽ ചെണ്ടയും രണ്ടിലെയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ രണ്ടിലെ ജയിച്ചു, ചെണ്ട തോറ്റു. എൽ ഡി എഫ് തിരുമ്പി വന്താച്ചു മുനിസിപ്പാലിറ്റിയിൽ. തമിഴ് വേണ്ട. കൺഗ്രാജുലേഷൻസ് മധു. കൺഗ്രാജുലേഷൻസ് ഈ മധുവിനെ എനിക്കറിയില്ല കേട്ടോ സാർ, എനിക്കും അറിയില്ല. വിജയന് സന്തോഷകരമായ ഒരു വാർത്ത വരുന്നു ഗിരിനഗറിൽ നിന്ന്. ഗിരിനഗറിൽ മാലിനെ കുറിപ്പ് വിജയിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് വിജയകുമാർ. മാലിനെ കുറിപ്പ് കൊച്ചി, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പറയുന്നു. അക്ഷിത അവിടെ 83 വോട്ടും ജയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആദ്യത്തെ ഫലസൂചന 24 സ്ക്രീനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. ആർ ശ്രീകണ്ഠൻ നായർ നമുക്കൊപ്പം ചേരുന്നു. പ്രേക്ഷകർക്ക് ഒരു ഉറപ്പ് 24 നൽകുന്നു. ഇത് ഞങ്ങളുടെ അവസാനത്തെ ഈ ദിവസത്തെ ഈ റിസൾട്ട് വരുന്നതിന് പൂർണ്ണമായും തീരുന്നതിന് മുമ്പുള്ള അവസാനത്തെ പരസ്യ ബ്രേക്കാണ്. അതിനുശേഷം 24 സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഇടവേളകളില്ലാതെ എല്ലാ റിസൾട്ടും 24 മാജിക് സ്ക്രീനിൽ ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒപ്പം ആഴത്തിലേറിയ വിശകലനങ്ങൾ ഉണ്ടാവും ബ്യൂറോ തലത്തിലും. പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം പരസ്യങ്ങൾ, അവസാന ഫലം വരുന്നവർ ഞങ്ങൾ മാറ്റിവെക്കുന്നു. ഒരു ബ്രേക്ക് മാത്രം, ഒരു ഇടവേള കഴിഞ്ഞാൽ പിന്നെ പരസ്യത്തിനായി നിങ്ങൾ കുറച്ചു നേരം 24 കാണണ്ട. ഫലങ്ങൾക്ക് വേണ്ടി മാത്രം 24 സ്ക്രീനിൽ ശ്രദ്ധിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലൊരു മാജിക് സ്ക്രീൻ നമ്മൾ ഈ കൗണ്ടിംഗ് ഡെസ്കിൽ നിന്നും എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് ഇൻഫർമേഷൻ അതിവേഗം എത്തിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക്. വെർച്വൽ സ്റ്റുഡിയോ നമ്മൾ ഇന്ന് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് പ്രേക്ഷകർക്കുണ്ട്. മരണ വേഗത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. മിന്നൽ വേഗത്തിലായിരിക്കും എല്ലാ കണക്കുകളും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇത്രയധികം ഗ്രാമപഞ്ചായത്തുകളും ഇത്രയധികം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് ഇത്രയും ഉണ്ട്. അതുകൊണ്ട് തന്നെ മരണ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ പോകാനാണ്. മരിക്കാനുള്ള പരിപാടിയൊന്നുമില്ല, മിന്നൽ വേഗത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമെന്ന് പ്രേക്ഷകരോട് പറയാനുണ്ട്. ആരും നമുക്ക് വിജയനെ പെട്ടെന്നൊരു പണി കൊടുത്താലോ. അതായത് വിജയൻ ബി ജെ പി അതുപോലെ ഈ മൂന്ന് മുന്നണികൾക്കും ചങ്കിടിപ്പിന് കാരണമുണ്ട്. പ്രേക്ഷകർക്ക് ചങ്കടിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? പ്രേക്ഷകർക്ക് ചങ്കടിക്കാൻ ഒരു കാരണമില്ല. 24 ഉണ്ട്, വാർത്തകൾ കൃത്യമായി കിട്ടും, വിവരങ്ങൾ കൃത്യമായി ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഞാൻ ഈ ഇടവേളകളിൽ നമ്മുടെ ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചു. ഒറ്റ നോട്ടത്തിൽ വിവരം കിട്ടുമെന്ന് എല്ലാവരും കൈയടിച്ച് പറയുന്നുണ്ട്. കേരളത്തിന്റെ സമഗ്ര രാഷ്ട്രീയ ചിത്രം ഒറ്റ നോട്ടത്തിൽ. അതുകൊണ്ട് പ്രേക്ഷകർ ചങ്കിടിക്കാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട്. വിജയകുമാർ, ഒരൊറ്റ ചോദ്യം, ബി ജെ പിക്ക് ശരിക്കും ചങ്കിടിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിജയനോട് ബി ജെ പി എക്സ്പോർട്ട് ആയതുകൊണ്ടാണ് വിജയനോട് ചോദിക്കുന്നത്. എന്റെ ഒരു സംശയം, ഈ പിണറായി വിജയൻ അവസാനം പറഞ്ഞ ഐതിഹാസിക വിജയം എന്ന് പറയുന്നതിനകത്ത് ഒരു ഇടിമുഴക്കം താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് ശ്രദ്ധിച്ചത്. എന്താണ് ഇനി അദ്ദേഹത്തിന്, അദ്ദേഹം എന്ത് കാരണത്താലാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ പ്രേക്ഷകരും നിരീക്ഷകരും അത് വളരെ കൗതുകത്തോടെയാണ് വിജയ അത് കണ്ടിരുന്നത്. വോട്ടെണ്ണൽ പ്രക്രിയ തുടങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് നൽകുന്നു. ആദ്യ ലീഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. ബീഹാറിന്റെ കാര്യത്തിൽ ഇതേപോലെ ഫസ്റ്റ് ലീഡ് മഹാഗാഠ്ബന്ധനായിരുന്നു. ഏറ്റവും ഒടുവിൽ ലീഡ് ചെയ്തത് ഒരു പക്ഷേ ബി ജെ പിയും ബി ജെ പിയുടെ ജനതാദൾ യുണൈറ്റഡുമായിരുന്നു. എങ്കിലും ആദ്യത്തെ ഫലസൂചന നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് ആദ്യം മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, ആദ്യത്തെ സൂചന വരുന്നു. ആദ്യത്തെ ലീഡ് നില മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന വാർത്തയാണ് ആദ്യം പ്രേക്ഷകർ. വർക്കല മുനിസിപ്പാലിറ്റിയിലാണ് എൽ ഡി എഫിന്റെ ലീഡ് വന്നിരിക്കുന്നത്. മറ്റൊരു പൊന്നാപുരം കോട്ടയായിരുന്ന കൊല്ലത്ത് എൽ ഡി എഫും യു ഡി എഫിനും ഒപ്പത്തിനൊപ്പമാണ്. അഞ്ചിടത്ത് യു ഡി എഫ്, അഞ്ചിടത്ത് എൽ ഡി എഫ്. ഇത് ഓർക്കണം, ഇത് കൊല്ലത്തെ കണക്കാണ്. കൊല്ലത്തിന് പൊന്നപ്പനല്ല തങ്കപ്പനാണെന്നാണ് റിസൾട്ട് പറയുന്നത്. അവിടെ യു ഡി എഫ് ആണ് എൽ ഡി എഫിനോടൊപ്പം. ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു. ഏറ്റവും ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ്, ഓ തൃശൂരിൽ നിന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ
പിന്നിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി 13 വോട്ടുകൾക്ക് മുന്നിൽ. 13 പറയാനായിട്ടില്ല. അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ നേരത്തെ യു ഡി എഫ് വോട്ട് മറിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ രണ്ടാം പോസ്റ്റൽ ബാലറ്റ് ആണ് തൃശ്ശൂരിന്റെ കാര്യത്തിൽ എണ്ണുമ്പോൾ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ ചെറിയ രീതിയിൽ പിന്നിലാണ്. 13 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലാണ്. അങ്ങനെയല്ലേ അരുൺ? അങ്ങനെയാണ് അങ്ങനെയാണ്. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ വിജയം എൽ ഡി എഫിനാണ്. കാവനാട് ഡിവിഷനിൽ നിന്നാണ് ഇദ്ദേഹം വിജയിച്ചത്. സി പി ഐ സ്ഥാനാർത്ഥിയായ മധുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സി പി ഐ കൺഗ്രാജുലേഷൻസ് മധു. കൺഗ്രാജുലേഷൻസ് മധു. കൺഗ്രാജുലേഷൻസ്. ഈ മധുവിനെ എനിക്കറിയില്ല കേട്ടോ. എനിക്കും അറിയില്ല. പോരാട്ടമാണ് നടക്കുന്നത്. ഒരു 100 റേസ് മത്സരത്തിൽ എങ്ങനെയാണോ അവസാനത്തെ ലാപ്പിൽ ഓടുന്നത് അതേപോലെ തന്നെയാണ് മത്സരം നടക്കുന്നത്. ആരാണ് ഫൈനലിസ്റ്റ്? ആരാണ് റണ്ണറപ്പ്? 135 യു ഡി എഫ്, 131 എൽ ഡി എഫ്. ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വെച്ചുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവചനം പറയട്ടെ. ഒരു രാഷ്ട്രീയ പ്രവചനം. ഇത് ആർക്കും പ്രവചിക്കാൻ പറ്റൂല. കോർപ്പറേഷൻ 4-2 എൽ ഡി എഫ് മുന്നിൽ. പക്ഷെ നഗരസഭ വരുമ്പോ നോക്കൂ, 47-37 യു ഡി എഫ് മുമ്പിൽ. ഗ്രാമപഞ്ചായത്ത് വരുമ്പോ നോക്കൂ, എൽ ഡി എഫ് മുന്നിൽ. യു ഡി എഫ് മുന്നേറ്റമേ ഉള്ളൂ. 145 ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ്, 142 യു ഡി എഫ്, 15 സ്ഥലത്തെ എൻ ഡി. എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് മുന്നേറ്റം തുടരുകയാണ്. ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ്. പിണറായി വിജയന്റെ വാർഡിൽ എൽ ഡി എഫ് മുന്നേറ്റം. പിണറായി വിജയൻ, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർഡിൽ എൽ ഡി എഫ്, ധർമ്മടത്തെ എൽ ഡി എഫ് മുന്നേറ്റം. ബ്രേക്കിംഗ് പറഞ്ഞപ്പോ ഞാനൊരു ഞെട്ടി. പിണറായി വിജയന്റെ പഞ്ചായത്തിൽ യു ഡി എഫ് മുന്നേറ്റം എന്നാണോ? ധർമ്മടത്തെ എൽ ഡി എഫ് മുന്നേറ്റം എന്നാണ് വാർത്ത വരുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ നിന്നൊരു വിജയം വന്നിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് 72 ഡിവിഷനിൽ വിജയിച്ചു. സി എ ഷക്കീറാണ് വിജയിച്ചിരിക്കുന്നത്. 802 വോട്ടിന് ഷക്കീർ. കൺഗ്രാജുലേഷൻസ്. ഈ ഷക്കീറിനെ അറിയത്തില്ലല്ലോ. ഷക്കീർ അറിയില്ല. എനിക്കും അറിയില്ല. എന്നാലും അങ്ങക്ക് അഭിനന്ദനങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ചെറിയ കാര്യമല്ല. മുന്നേറ്റത്തിന്റെ കഥ ഞാൻ പറയാൻ പോകുന്നു. പറഞ്ഞോളൂ. മലപ്പുറം ചങ്കിടിപ്പ് കൂട്ടാ. യു ഡി എഫ് 27, എൽ ഡി എഫ് 8-5. അത് 27 ഇടങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. മലപ്പുറത്ത് 27 ഇടങ്ങളിൽ മലപ്പുറത്ത് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. അരുൺ, മറ്റൊരു കാര്യം, കള്ളക്കടത്തുകാരെ അന്വേഷിച്ച് കറങ്ങി നടന്ന അന്വേഷണ ഏജൻസികൾ കയറിയ കൊടുവള്ളിയിൽ എൽ ഡി എഫിന് മുന്നേറ്റം. കൊടുവള്ളിയിൽ എൽ ഡി എഫിന് മുന്നേറ്റം. കാരാട്ട് ഫൈസൽ മുന്നേറുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരാട്ട് ഫൈസൽ മുന്നേറുന്നുണ്ടോ? അതുപോലെ കഴക്കൂട്ടത്ത് ഒരു ബ്രേക്കിംഗ് ന്യൂസ്. കഴക്കൂട്ടത്ത് ഇടത് സ്ഥാനാർത്ഥിയുടെ അവരനായി വന്ന സ്ഥാനാർത്ഥി പുള്ളിയിട് ചെയ്യുന്നു. അവരൻ മുന്നിൽ, ഒറിജിനൽ പിന്നിൽ. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റു എന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസ്. നയതന്ത്രത്തിൽ വഴി എന്തെങ്കിലും കടത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ. പക്ഷേ എൽ ഡി എഫ് തോറ്റു. കെ ടി ജലീലിന്റെ സ്വന്തം വാർഡിൽ കെ ടി ജലീൽ തോറ്റിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ്. ചാനലുകളുടെ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ കണക്കിൽ 24 തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 50,000 പ്രേക്ഷകരുടെ കാഴ്ചയിൽ മുൻപിലാണ്. 500,000 കാഴ്ചക്കാരുടെ മുന്നേറ്റവുമായി മുന്നിൽ പോകുന്നു. 157,000 മൂന്നാമത്തെ സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 24 ന്യൂസ് ചാനൽ 500,000 വ്യൂവേഴ്സിന് മുന്നിലാണ് എന്ന പ്രേക്ഷകർക്ക് നന്ദി. പ്രേക്ഷകർ 24-നൊപ്പം സഞ്ചരിക്കുന്നു എന്നറിയാൻ നിങ്ങൾ യൂട്യൂബിൽ പോകുക. ഞാൻ അതിനിടയ്ക്ക് ഒരു കണക്ക് പറഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പിന്റെ ആ ഗ്രാമപഞ്ചായത്തിന്റെ റിസൾട്ട് നോക്കി. ആ ഗ്രാമപഞ്ചായത്തിൽ 199 യു ഡി എഫ് വിശ്വാസികളെ, യു ഡി എഫ് അണികളെ നിങ്ങൾ ആഹ്ലാദിപ്പീൻ. നിങ്ങൾക്ക് സമയമായിട്ടില്ല. 199 ഇടങ്ങളിൽ യു ഡി എഫ്, 199 ഇടങ്ങളിൽ യു ഡി എഫ്. തിരുവനന്തപുരത്തെ എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥി എ ജി ഒലീന അല്പം പിന്നിലാണ് എന്ന വാർഡിൽ യു ഡി എഫ് മുന്നിലായിരിക്കുന്നു. പിന്നിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി. എന്റെ കോളേജിലെ അധ്യാപികയാണ് എ ജി ഒലീന. താങ്കളുടെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് 14 വേറൊരു രസമുള്ള വാർത്ത
പറയട്ടെ, പാലാ നഗരസഭയിൽ ചെണ്ടയും രണ്ടിലയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ രണ്ടില ജയിച്ചു, ചെണ്ട തോറ്റു. പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി ജോസഫ് ചെണ്ട അടിച്ചു മടങ്ങി. അതെ, ജോസ് കെ മാണിയുടെ രണ്ടില വീണ്ടും തളിർത്തു, ചെണ്ട നിശബ്ദമാവുന്നു. പക്ഷേ വേറൊരു രസമുണ്ട്, കേരള കോൺഗ്രസ് ജോസ് ജോസഫ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ തൊടുപുഴ നഗരസഭ 12 വാർഡിൽ യു ഡി എഫ് വിഭജൻ ജയിച്ചു. മറ്റൊരു ബ്രേക്കിംഗ്, നമ്മുടെ ഫ്ലവേഴ്സ് ടി വി നിലനിൽക്കുന്ന കടവന്ത്രയിൽ അവിടെ യു ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നത്. കടവന്ത്രയിൽ യു ഡി എഫ് ജയിച്ചു, സുജാ ലോനപ്പനാണ് ജയിച്ചിരിക്കുന്നത്. സുജാ ലോനപ്പൻ, കൺഗ്രാചുലേഷൻ. എസ് കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലിഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എസ് കെ ആണല്ലോ കോർപ്പറേഷൻ നോക്കുന്നത്. അല്ല, തൽക്കാലം വിജയം നോക്ക്. വിജയന് സന്തോഷകരമായ ഒരു വാർത്ത വരുന്നു ഗിരിനഗറിൽ നിന്ന്. ഗിരിനഗറിൽ മാലിന്യക്കുറിപ്പ് വിജയിച്ചിരിക്കുന്നു വിജയകുമാർ. മാലിന്യക്കുറിപ്പ് വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരം. ഇടത് മുന്നണിക്ക് യു ഡി എഫിന്റെ സഹായം വേണം കോർപ്പറേഷൻ ഭരിക്കാൻ, അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഇടത് കോൺഗ്രസിന്റെ സഹായം വേണം കോർപ്പറേഷൻ ഭരിക്കാൻ. ഈ നില തുടരുകയാണെങ്കിൽ ഭരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, സ്വന്തമായി 50 സീറ്റ് കടക്കണം, അല്ലാതെ ഭരിക്കാൻ പറ്റത്തില്ല. ആര് സഹായിക്കും? മഹാഗത്ബന്ധനെ പൊളിച്ചുകൊണ്ട് യു ഡി എഫ് പിന്തുണ കൊടുക്കുമോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ളതാണ്. പക്ഷെ കൊടുങ്ങല്ലൂരിൽ 5 ബി ജെ പി ജയിച്ചു. 1, 2, 4, 6, 8 വാർഡുകളിൽ ബി ജെ പി ജയിച്ചു. ബ്രേക്കിംഗ്, 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 പറഞ്ഞോളൂ കേൾക്കൂ പ്രേക്ഷകരെ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 5 മുന്നിൽ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 5 മുന്നിൽ. റിയൽ ബ്രേക്കിംഗ്, ആര് ബ്രേക്ക് ചെയ്യുന്ന പറയാറായിട്ടില്ല. എസ് കെ, ഞാൻ കുന്നത്ത് നാടിലേക്ക് പോകുന്നു. കുന്നത്ത് നാട്ടിൽ 2020 മുന്നേറ്റം. ആദ്യ 4 വാർഡുകളിൽ 2020 സ്ഥാനാർത്ഥികൾ വിജയിച്ച വാർത്ത വരുന്നു കുന്നത്ത് നാട് നിന്നും. അരുൺ, അരുൺ സഖിൻ ആന്റണി കൊച്ചി, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പറയുന്നു. അഷിത അവിടെ 83 വോട്ടിന് ജയിച്ചു. കോർപ്പറേഷന്റെ വിഷയം 70 എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അഷിത, 83 വോട്ടിന് വിജയിച്ചു. കൺഗ്രാചുലേഷൻസ് അജിത. 4 പഞ്ചായത്തുകളിൽ 2020 ലീഡ് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. എറണാകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കണക്കിൽ അത് വന്നിട്ടുണ്ട്. പ്രിന്റോയുടെ വോട്ട് പാഴായില്ല. അരുൺ, ലുക്ക് അറ്റ് മുനിസിപ്പാലിറ്റി, 38 സ്ഥലങ്ങൾ എൽ ഡി എഫ്. ആന്തൂർ നഗരസഭ എൽ ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി എത്തുന്നു. ആന്തൂർ നഗരസഭ ഏറെ വിവാദമുണ്ടാക്കിയിരുന്ന ആന്തൂർ നഗരസഭയിൽ എൽ ഡി എഫ് വ്യക്തമായ മുൻതൂക്കം നേടിയിരുന്നു. ഇപ്പോൾ ആന്തൂർ നഗരസഭ പ്രവാസിയായ സാജന്റെ മരണത്തെ തുടർന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ആന്തൂർ നഗരസഭ എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. വിജയകുമാർ ഇടഞ്ഞ കൊമ്പനെ തടയാൻ നോക്കരുതെന്ന് മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും ഇടത് മുന്നണി പറയുന്നു. ഇടത് മുന്നണിയുടെ തിരിച്ചുവരവ്, മുനിസിപ്പാലിറ്റിയുടെ കോട്ടകളിൽ ഇടത് മുന്നണിയുടെ തിരിച്ചുവരവ്. 39 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. എസ് കെ എൻ, തൃശൂരിലും മേയർ സ്ഥാനാർത്ഥി തോറ്റു. തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി പിന്നിൽ. കോഴിക്കോട്ടും മേയർ സ്ഥാനാർത്ഥികളെ മാത്രം തെരഞ്ഞെടുപ്പിച്ച് തോൽപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇത്തവണ റിസൾട്ട് വരുന്നത്. ലീഡ് ചെയ്യുന്നു കൊച്ചിയിൽ യു ഡി എഫ്, പക്ഷേ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി തോക്കുന്നു. 24 2 വർഷത്തിന്റെ നിറവിൽ.